ബിൽക്കിസ് മാനോ കേസിലെ കുറ്റവാളികൾക്ക് കീഴടങ്ങാൻ സുപ്രീംകോടതി നൽകിയ സമയപരിധി ഇന്ന് അവസാനിക്കും. സമയം നീട്ടിക്കിട്ടാൻ പ്രതികൾ നൽകിയ അപേക്ഷ കോടതി തള്ളിയിരുന്നു. പ്രതികൾ ഇന്ന് തന്നെ കീഴടങ്ങുമെന്നാണ് ബന്ധുക്കളുടെ പ്രതികരണം. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി റൂബിൻ മാത്യു മറ്റത്തിൽ ചേരുന്നുണ്ട്. റൂബിൻ, ഒളിവിൽ പോയി എന്നാണ് ആദ്യം ലഭിച്ചിരുന്ന വിവരം, പക്ഷേ ഇവരെല്ലാം നിരീക്ഷണത്തിലാണെന്ന് പറയുന്നു. ഇന്ന് തന്നെ ഇവർ കോടതിയിൽ കീഴടങ്ങും. പി ജി, അക്കാര്യമാണ് ഇനി അറിയേണ്ടത്. വൈകുന്നേരത്തിനുള്ളിൽ ഇവർ ഹാജരാകും എന്നതാണ് ബന്ധുക്കളിൽ ഒരാൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. നമുക്കറിയാവുന്നതുപോലെ ബിൽക്കിസ് ബാനു ഉൾപ്പെടെയുള്ള 8 സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്യുകയും ബിൽക്കിസ് ബാനുവിൻ്റെ മകൾ ഉൾപ്പെടെ 14 പേരെ കൊലപ്പെടുത്തുകയും ചെയ്ത 11 പ്രതികളെയാണ് കഴിഞ്ഞ വർഷം ഗുജറാത്ത് സർക്കാർ ജയിൽ മോചിതരാക്കിയത്. അതിനെ ബന്ധപ്പെട്ട് കോടതി സുപ്രീം കോടതിയിൽ ആ ഹർജി എത്തുകയും ബിൽക്കിസ് ബാനു അടക്കം ഉള്ളവർ കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ ഹാജരാകണമെന്നാണ് ഈ ഇവരോട് 11 പ്രതികളോടും സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. ഒപ്പം തന്നെ ഗുജറാത്ത് സർക്കാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ രൂക്ഷമായ വിമർശനവും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്യും. എന്തായാലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ആ സമയപരിധി അവസാനിക്കുകയാണ്. അതിനുള്ളിൽ തന്നെ അവർ ഹാജരാകുമെന്നതാണ് ബന്ധുക്കളെല്ലാം ഉദ്ദേശിച്ച് ഉദ്ധരിച്ചുകൊണ്ട് പ്രാദേശിക മാധ്യമങ്ങളടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവരാരും വീട്ടിലില്ല എന്നൊരു റിപ്പോർട്ട് കൂടി കഴിഞ്ഞ ദിവസം വന്നിരുന്നു. പക്ഷേ നിരീക്ഷണത്തിലാണ് എല്ലാ പ്രതികളും എന്നാണ് പോലീസ് അടക്കം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അവർ ഹാജരാകും വരുമോ എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ കേസിൽ വലിയൊരു വിമർശനം തന്നെ സർക്കാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സുപ്രീം കോടതി നടത്തിയിരുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. പ്രത്യേകിച്ച് വളരെ നിഷ്ഠൂരമായ ഒരു നടപടി ഉണ്ടായി. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനടക്കം വലിയ വീഴ്ച വന്നു എന്നടക്കമുള്ള കുറ്റപ്പെടുത്തലുകളും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം വിധി പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു. പി ജി, ശരി. റോബിൻ മാത്യു മറ്റത്തിലാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.